നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA CPM പുറത്താക്കി. MV ഗോവിന്ദൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണ് അൻവർ എന്നും അൻവറുമായി പാർട്ടിക്ക് ഇനിയൊരു ബന്ധവുമില്ലെന്നും അൻവറുമായുള്ള ബന്ധം CPM അവസാനിപ്പിച്ചതായും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഡൽഹിയിൽ അറിയിക്കുകയായിരുന്നു. LDF പിന്തുണയോടെ കഴിഞ്ഞ 2 തവണ MLA തിരഞ്ഞെടുക്കപ്പെട്ട അൻവറിന് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെ പറ്റി ഒരു ധാരണയുമില്ലെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടിയെ സ്നേഹിക്കുന്നവർ രംഗത്ത് വരണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടിയുടെ അണികളുടെ പേരിൽ ആളാകാൻ അൻവറിന് അർഹതയില്ല. ഇത്ര കാലമായിട്ടും പാർട്ടിയുടെ അംഗമാകാൻ പോലും അൻവറിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വന്ന അൻവറിന് വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിച്ച പാരമ്പര്യമില്ല. CPMന്റെ പാർലമെന്ററി പാർട്ടി അംഗമായിട്ടായിരുന്നു അൻവർ പ്രവർത്തിച്ചിരുന്നത്. പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ സംഘടനാപരമായ രീതികളെക്കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ അൻവറിന് വ്യക്തമായ ധാരണയില്ലെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ച ശേഷമാണ് അൻവർ പരാതി നൽകിയത്. പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ട നിലപാടാണോ ഇത്? പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ ആദ്യം പാർട്ടിയിലാണ് ആദ്യം പരാതി ഉന്നയിക്കേണ്ടത്. ഭരണപരമായ കാര്യങ്ങളാണെങ്കിൽ സർക്കാരിന് മുൻപാകെ പരാതി നൽകണം. പരാതി നൽകുന്നതിന് മുൻപ് പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്ന നിലപാടല്ല. അദ്ദേഹം പാർട്ടിക്കും CPMന്റെ സംസ്ഥാന കമ്മിറ്റിക്കും പരാതി നൽകി. ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ച ശേഷമാണ് അൻവർ പരാതി നൽകിയത്. പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ട നിലപാടാണോ ഇത്? പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ ആദ്യം പാർട്ടിയിലാണ് പരാതി ഉന്നയിക്കേണ്ടത്. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി DGP നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. DGP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത്. മലപ്പുറത്ത് പോലീസ് തലപ്പത്ത് മാറ്റങ്ങൾ വരുത്തിയത് അദ്ദേഹം ഭരണപരമായ പരാതികളാണ് നൽകിയത്. അതിനാൽ സർക്കാരിന്റെ നടപടി വിലയിരുത്തിയ ശേഷം പരിശോധിക്കാമെന്ന നിലപാടാണ് പാർട്ടി കൈക്കൊണ്ടത്. ആദ്യം അൻവർ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കത്തിലാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഈ കത്ത് പാർട്ടി പരിശോധിക്കുകയാണ്. അൻവർ ഉന്നയിക്കുന്നത് പോലെ പരാതികൾക്ക് വേണ്ട പരിഗണന നൽകാതിരുന്നിട്ടില്ല. വേണ്ട പരിഗണന നൽകി തന്നെയാണ് പരാതികൾ പരിശോധിച്ചു വരുന്നത്. തുടർന്ന് ഞാൻ വിളിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ PV അൻവറിനെ ക്ഷണിച്ചു. 3-ാം തീയതി കാണാമെന്ന് PV അൻവർ പറഞ്ഞു. അതിനുശേഷം ആണ് കഴിഞ്ഞ ദിവസം അച്ചടക്കത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചു അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നതെന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഇത് വലതുപക്ഷ ശക്തികൾക്ക് ആയുധം നൽകുന്ന നടപടിയാണ് അൻവർ സ്വീകരിച്ചത്. ഇത് ആവർത്തിക്കരുതെന്ന് അൻവറിനോട് പറഞ്ഞതാണ്. എന്നിട്ടും ആവർത്തിക്കുന്ന നിലപാടാണ് അൻവർ സ്വീകരിച്ചത്. ഒരു തെറ്റുകാരനെയും വച്ചു പൊറുപ്പിക്കില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ മുൻനിർത്തിയാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ഉപജാപക സംഘത്തിന്റെ കയ്യിൽപ്പെട്ടിരിക്കുന്നു, പിണറായി അവസാന മുഖ്യമന്ത്രിയായിരിക്കും എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം അൻവർ ആരോപണം ഉന്നയിച്ചത്. കേരളത്തിൽ ഇനിയും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഉണ്ടാകും. EMS മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും തുടർന്നും ഇടതുപക്ഷത്തിൽ നിന്ന് മുഖ്യമന്ത്രിമാരെ ഉണ്ടായപ്പോഴും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? AK ആന്റണി പറഞ്ഞത് 100 വർഷത്തേക്ക് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഉണ്ടാവില്ല എന്നാണ്. തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട അവസരവാദപരമായ നിലപാടാണ് അൻവർ സ്വീകരിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് റിയാസിനെ പ്രകീർത്തിച്ച് അൻവർ ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. ഇപ്പോൾ വിമർശിക്കുന്നു. പിണറായി കുടുംബത്തിന്റെ ഭാഗമായി കണ്ടാണ് വിമർശനമെന്നും ഗോവിന്ദൻ പറഞ്ഞു. നന്ദി.